വിഴിഞ്ഞാം തുറമുഖത്തിന് കേന്ദ്രസേനയുടെ സുരക്ഷ ഉറപ്പെന്ന് കണ്ട സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ സർക്കാരും സമരസമിതിയും സർക്കാരിൻ്റെ അനുരഞ്ജന നീക്കങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുകയാണ് ലത്തീൻ രൂപത നേതൃത്വം സമവായ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സർക്കാരിനെ ഇതിനകം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മന്ത്രിസഭാ ഉപസമിതിയുമായി സമരസമിതി ആദ്യഘട്ട ചർച്ച നടത്തും ഇതിനായി മന്ത്രിസഭാ ഉപസമിതിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു മന്ത്രി കെ രാജൻ വി ശിവൻകുട്ടി അഹമ്മദ് ദേവർകോവിൽ വി അബ്ദുറഹ്മാൻ ആന്റണി രാജു തുടങ്ങിയവരാണ് സമരസമിതിയുമായും ലത്തീൻ രൂപതാ നേതൃത്വവുമായും ചർച്ച നടത്തുന്നത് എങ്ങനെയെങ്കിലും കേന്ദ്രസേനയുടെ വരവ് തടയുക വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രസേന സുരക്ഷ ഒരുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ഇക്കാര്യത്തിലാണിപ്പോൾ സമരസമിതിയും സംസ്ഥാന സർക്കാരും അഭിപ്രായ ഐക്യത്തിൽ എത്തിയിരിക്കുന്നത് കേന്ദ്രസേനയെ സംസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക കേന്ദ്രസേനയുടെ സാന്നിധ്യം വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണ പ്രദേശത്തുണ്ടായാൽ അത് പിന്നീട് സംസ്ഥാന സർക്കാരിനും മത്സ്യത്തൊഴിലാളികൾക്കും ലത്തീൻ സഭ നേതൃത്വത്തിന് തന്നെ തലവേദനയാകുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ നേരത്തെ വിഷയം ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ കേന്ദ്രസേന വരുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ മന്ത്രിസഭയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ആന്റണി രാജു അടക്കമുള്ളവർ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു അതുമാത്രവുമല്ല കേന്ദ്രസേനയെ ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് നിയോഗിച്ചാൽ അത് സംസ്ഥാന സർക്കാരിന് ആത്മഹത്യാപരമായ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള വിദഗ്ദ്ധോപദേശവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചു ഈ സാഹചര്യത്തിലാണ് ലത്തീൻ രൂപത നേതൃത്വവുമായി സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തുനിഞ്ഞത് എന്നാൽ അതിനു മുൻപ് തന്നെ ലത്തീൻ രൂപതാ നേതൃത്വവും സമരസമിതിയും അനുരഞ്ജന ചർച്ചകൾ ആരംഭിച്ചിരുന്നു കേന്ദ്രസേന വരുന്നതോടുകൂടി സമരത്തിന്റെ തീക്ഷ്ണത പോകുമെന്ന് സമരസമിതിക്ക് വ്യക്തമായിരുന്നു കാരണം കേരള പോലീസിന് മുന്നിൽ കാണിക്കുന്നത് പോലെയുള്ള അഭ്യാസങ്ങൾ കേന്ദ്രസേനയ്ക്ക് മുന്നിൽ കാണിക്കാനാകില്ല കേന്ദ്രസേന സുരക്ഷ ഒരുക്കുന്നതോടുകൂടി ഒരു നിർദ്ദിഷ്ട അകലത്തിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ പോലും കഴിയുകയുള്ളൂ ആ സാഹചര്യത്തിൽ എന്തെന്നേക്കുമായി സമരം പൊളിയുമെന്ന് സമരസമിതിക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരുമായി ഒരു സമവായത്തിലെത്തി കോടതിയെ അറിയിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് ഇനി കേന്ദ്രസേനയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് എന്നാൽ അദാനി ഗ്രൂപ്പ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ കാരണം ഇപ്പോൾ നടക്കുന്ന സമരാഭാസം ആഭാസം അത് ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കേന്ദ്രസേന വരുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നത് ഇപ്പോൾ സമരം വലുതായി കടുപ്പിക്കാത്തതും എന്നാൽ ഈ സമയം ഒന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതിനേക്കാൾ ശക്തമായ രീതിയിൽ സമരവുമായി സമരസമിതി എത്തും പുതിയ ഡിമാൻഡുകളുമായി പുതിയ നിർദ്ദേശങ്ങളുമായി പുതിയ ആവശ്യവുമായി ലത്തീൻ രൂപത നേതൃത്വവും എത്തും ആ സാഹചര്യത്തിൽ വീണ്ടും കോടതിയെ സമീപിക്കുമ്പോൾ ഒരുപാട് സമയം നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാലോ അഞ്ചോ ദിവസം പണി നടന്നില്ലെങ്കിലും അല്ലെങ്കിൽ തുറമുഖ നിർമ്മാണത്തിൻ്റെ പണികൾ നടന്നില്ലെങ്കിൽ കൂടി കേന്ദ്രസേനയുടെ സാന്നിധ്യം ആവശ്യമാണ് കേന്ദ്രസേനയുടെ സുരക്ഷ പൂർണ്ണമായും ഉണ്ടായ ശേഷം പണികൾ പുനരാരംഭിക്കാമെന്നാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം കേന്ദ്രസേന വരണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ലെന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന നിലപാട് അദാനി ഗ്രൂപ്പ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനം അദാനി ഗ്രൂപ്പിന് അനുകൂലമാകും കാരണം പല തവണ കേന്ദ്രസേനയുടെ സാന്നിധ്യം ഇവിടെ വേണമെന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിച്ചിരുന്നതാണ് എന്നിട്ടും ഹൈക്കോടതിയിലെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള സമര കോലാഹലങ്ങളാണ് വിഴിഞ്ഞത്ത് തുറമുഖ സമരസമിതിയും ലത്തീൻ രൂപത നേതൃത്വവും നടത്തിയത് ലത്തീൻ രൂപതയിലെ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ പോലും ഹൈക്കോടതിക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും ആക്ഷേപവുമാണ് ഉന്നയിച്ച ഈ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള അനുരഞ്ജന സമവായ ശ്രമങ്ങളൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് ഹൈക്കോടതിക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ആവശ്യത്തെ ഹൈക്കോടതി അംഗീകരിക്കാനാണ് സാധ്യത കേന്ദ്രസേനയുടെ സാന്നിധ്യം വിഴിഞ്ഞത്തുണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ അവസാന നിമിഷവും ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ പിണറായി സർക്കാരും അതുപോലെ ലത്തീൻ രൂപതയുടെ നേതൃത്വവും